കേരള സർക്കാരിന്റെ 100 ദിന പരിപാടികളുടെ ഭാഗമായി കയർ വികസന വകുപ്പിന്റെ കേരള സംസ്ഥാന കയർ മെഷീനറി മാനുഫാക്ചറിംഗ് കമ്പനി KSC MMC ആവിഷ്കരിക്കുന്ന നൂതന പരിപാടികൾ. കയർ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാനത്തെ 120 കയർ സഹകരണ സംഘങ്ങൾക്ക് ആധുനിക ASM ഫാക്ടറികൾ, 1200 ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ, 4000 പേർക്ക് പുതിയ തൊഴിലവസരം, 50,000 ടൺ കയറിന്റെ അധിക ഉൽപ്പാദനം, തൊണ്ട് ചകിരിയാക്കാൻ 200 ആധുനിക DF മില്ലുകൾ, 60,000 ടൺ ചകിരിയുടെ അധിക ഉൽപ്പാദനം, 2,000 തൊഴിലവസരം, തൊണ്ട് പാഴാകാതെ കയറാക്കാം, നാടിന് കരുത്തേകാം, നമുക്ക് മുന്നേറാം. കയർ വിരിക്കുന്നതിനായി കെട്ടുചകിരി അഥവാ ബണ്ടിലുകളായിട്ടാണ് നമുക്ക് ചകിരി ലഭിക്കുന്നത്. ഈ ചകിരിയെ കെട്ടഴിച്ച് കുറേശ്ശയായി വെള്ളം തളിച്ച് കുതിർത്തതിന് ശേഷം പിണഞ്ഞു കിടക്കുന്ന ചകിരിയെ വിതർത്തെടുക്കുക. ഈ വിതർത്തെടുക്കുന്ന ചകിരിയെ അതിനുശേഷം കുറേശ്ശയായി അൺബൺലിംഗ് മെഷീനിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫീഡറിന് ചുറ്റും മറ്റ് വസ്തുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മെഷീൻ ഓൺ ചെയ്യുക. സാന്ദ്രതയ്ക്ക് അനുസരിച്ച് ഭാരം കൂടിയ വസ്തുക്കൾ ദൂരേക്ക് തെറിച്ചു വീഴുകയാണ് ഈ പ്രോസസ്സിലൂടെ സംഭവിക്കുന്നത്. കരട് കലർന്ന ചകിരി ദൂരേക്ക് വീഴുകയും ലോങ് ഫൈബർ ഇടയിലേക്ക് വീഴുകയും നീളം കുറഞ്ഞ ചകിരി ഏറ്റവും ആദ്യം വീഴുകയും ചെയ്യുന്നു. ഈ കരട് കൂടിയ ചകിരിയെ നമുക്ക് ഒന്നുകൂടി വില്ലോയിങ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പായ തെറുക്കുന്നത് പോലെ ഈ ചകിരിയെ തെറുത്തെടുക്കുക. ഈ തെറുത്തെടുത്ത ചകിരിയെ അടുത്ത പ്രക്രിയയ്ക്കായി ASM മെഷീനിലേക്ക് എത്തിക്കുന്നു. ഈ ചകിരിയെ വീണ്ടും നിവർത്തിയെടുത്തതിന് ശേഷം പാളികളായി മുകളിലേക്ക് അടുക്കി വയ്ക്കുക. ഈ അടുക്കി വയ്ക്കുന്ന ചകിരിയെ പാളികളായി തന്നെയാണ് ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനിൽ ഫീഡ് ചെയ്യുന്നത്. ആദ്യമായി റോപ്പ് ഫ്രെയിമിന്റെ ഒരു ഹോളിൽ കൂടി ഇറക്കിയതിന് ശേഷം ഒരറ്റത്ത് ഒരു കെട്ടിടുന്നു. ഇതിനുശേഷം പുള്ളിയിൽ ചേർത്ത് ഈ റോപ്പ് അടുത്ത ഹോളിൽ കൂടി ഇറക്കുന്നു. കെട്ടിട്ടതിന്റെ മറുവശത്ത് സ്പ്രിംഗ് ഇട്ടതിന് ശേഷം സ്പ്രിംഗ് താഴ്ന്നു പോവാത്ത രീതിയിൽ നട്ടിട്ട് ടൈറ്റ് ചെയ്യുക. യന്ത്രത്തിന്റെ സുഗമമായ പ്രവർത്തനത്തിന് യന്ത്രത്തിന് ഓയിലും ഗ്രീസും ഇട്ടു കൊടുക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. മെഷീൻ പാർട്ടുകൾ ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം മെഷീനിന്റെ ഹെഡ് സൈഡിലെ ക്യാം ഷാഫ്റ്റ് അഥവാ ഷട്ടിൽ സ്ക്രൂവിൽ ആദ്യമായി ഓയിൽ ഇട്ടു കൊടുക്കുന്നു. ശേഷം ഇരുവശങ്ങളിലെയും വേം ഗിയറിലേക്ക് ഓയിൽ ഇട്ടു കൊടുക്കുന്നു. ബീവൽ ഗിയർ, സ്പർ ഗിയർ എന്നിവയിൽ കൂടി ഓയിലിട്ട് കൊടുക്കുന്നു. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മെഷീനിന്റെ ഭാഗങ്ങളിൽ ഗ്രീസ് ഇട്ട് കൊടുക്കേണ്ടതാണ്. ബിയറിംഗ് ബ്ലോക്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഫീഡർ വീൽ ഗിയർ ഒരേ ലെവലിൽ തന്നെയാണ് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ചെറിയ ഒരു പ്ലേയോടുകൂടി തന്നെയാണ് ഫീഡർ ഗിയർ അതിന്റെ സ്ലോട്ടിൽ കിടക്കേണ്ടത്. ഇതേപോലെ തന്നെ റോളറിന് ഇരുവശവുമുള്ള ബിയറിംഗ് ബ്ലോക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരേ ലെവലിൽ തന്നെയാണ് എന്ന് ഉറപ്പാക്കുക. മെഷീൻ ഓൺ ചെയ്യുന്നതിന് മുമ്പ് സെൻസറിന്റെ പ്ലേറ്റുകൾ മുകളിലേക്ക് ഉയർത്തി വെച്ചുകൊണ്ട് ചരടുകൊണ്ടോ മറ്റോ ബന്ധിപ്പിക്കുക. ഫീഡറിലും മറ്റ് അനാവശ്യ വസ്തുക്കളൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം സെൻസറിന്റെ പ്ലേറ്റുകൾ ഉയർത്തി ബന്ധിപ്പിച്ചതിന് ശേഷം
മെഷീൻ ഓൺ ചെയ്യുക. വില്ലോയിങ് ചെയ്ത് പാളികളാക്കി വെച്ചിരിക്കുന്ന ചകിരിയെ അതേപോലെ തന്നെ ഫീഡറിലേക്ക് വെച്ച് കൊടുക്കുക. സെക്കൻഡ് കോമ്പിൻ ഡ്രമ്മിലാണ് നമ്മൾ ചകിരി ഫീഡ് ചെയ്യുന്നത്. ട്രേയുടെ വശങ്ങളിലേക്ക് ചകിരി കവിഞ്ഞു പോകാൻ പാടില്ല. കവിഞ്ഞു പോകുന്ന ചകിരി കൺവെയർ ബെൽറ്റുകൾ സ്ലിപ്പാവാൻ കാരണമാകും. സെക്കൻഡ് കോമ്പിൽ നിന്നും ഫസ്റ്റ് കോമ്പിംഗ് വീലിലേക്ക് ചകിരി വന്നതിന് ശേഷം ട്രേയിൽ വന്നതായ ചകിരിയെ വാരി മാറ്റുക. അടുത്തതായി നൈലോൺ നൂലുകൾ മെഷീനിലേക്ക് ഘടിപ്പിക്കുന്നു. അതിനായി നൂലുകൾ ഹോൾഡർ റോഡിലേക്ക് ഇട്ടതിന് ശേഷം നൂല് ചകിരിയിൽ ചുറ്റി ഗൈഡിൻ റോഡിന് പിറകിലൂടെ ട്രേയിലേക്ക് ഇടുക. ഇതേപോലെ തന്നെ നാല് നൈലോൺ നൂലുകളും ഹോൾഡർ റോഡിലിട്ടതിന് ശേഷം ഇതേ പ്രവൃത്തി തന്നെ ആവർത്തിക്കുക. ഹോൾഡർ റോഡിലേക്ക് നൈലോൺ നൂലുകൾ ഇട്ടതിന് ശേഷം നൈലോൺ നൂലിന് സുഗമമായി അതിനുള്ളിൽ കറങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടതാണ്. ട്രേയിൽ നിന്നും ഓരോ നൂലുകളായി പുറത്തേക്കെടുക്കുന്നു. പുറത്തെടുത്ത ഈ നൈലോൺ നൂലിനെ ഒരു കയറിഴയുമായി യോജിപ്പിക്കുന്നു. ഈ യോജിപ്പിച്ച കയറിനെ സൂചിയിൽ കോർത്ത് നോസിലിൽ കൂടി വെളിയിലേക്കെടുക്കുന്നു. ഈ കയറിഴയുടെ മറ്റൊരു വശം ട്രേയിലേക്ക് നിവർത്തിയിടുന്നു. ബാക്കി ഇഴകളും ഇതേപോലെ തന്നെ നോസിലേക്ക് പ്രസ് ചെയ്ത് നോസിലിൽ കൂടി കയറിഴകൾ വെളിയിലേക്ക് എടുക്കുന്നു. അടുത്തടുത്തുള്ള ഈ രണ്ട് കയറിഴകളും കൂടി കൂട്ടിപ്പിണച്ച് ഗൈഡ് ക്ലാമ്പ് വഴി ഹെഡ് ഫാൻ ഷാഫ്റ്റിലേക്ക് കയറ്റുന്നു. അതിൽ കൂടി ഫീഡർ വീലിൽ കയറ്റി വയ്ക്കുന്നു. രണ്ട് ബോബിനുകളും ബോബിൻ ഷാഫ്റ്റ് നീക്കിയതിന് ശേഷം ഹെഡ് അസംബ്ലിയിലേക്ക് കയറ്റിയിടുന്നു. ഇതിനുശേഷം മെഷീൻ ഓൺ ആക്കാവുന്നതാണ്. സെൻസറുകൾ മുകളിലേക്ക് ഉയർത്തി വെച്ച് കെട്ടിവെച്ചിരിക്കുകയാണെന്ന് ഉറപ്പാക്കണം. അതിനുശേഷം മെഷീൻ ഓണാക്കുമ്പോൾ കയർ മുമ്പിലേക്ക് ഓടി വരുന്നു. ഈ കയർ ബോബിനിൽ ചുറ്റിവെക്കുന്നു. ചുറ്റിവെച്ചതിന് ശേഷം ഈ കയർ സപ്പോർട്ടിങ്ങിനായി പുള്ളിയിലേക്ക് പിടിച്ചു വയ്ക്കുന്നു. കയർ ബോബിനിൽ കെട്ടിയതിന് ശേഷം വെയ്റ്റ് ലൂസ് ചെയ്ത് കൊടുക്കുക. വെയ്റ്റ് ടൈറ്റ് ആണെങ്കിൽ കയർ പൊട്ടാൻ സാധ്യത ഏറെയാണ്. ഇരുവശങ്ങളിലെയും ബോബിനിൽ ഈ പ്രക്രിയ ആവർത്തിക്കുക. ഇതിനുശേഷം എല്ലാം ശരിയാണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മെഷീൻ ഓൺ ചെയ്യാവുന്നതാണ്. കയർ പൊട്ടുന്ന സാഹചര്യത്തിൽ
ആദ്യം കയറിട്ടതുപോലെ തന്നെ നോസിലിൽ കൂടി പുതിയ ഒരു ഇഴ ഇട്ടതിന് ശേഷം ഈ ഇഴയെ ഹെഡ് അസംബ്ലിയിലേക്ക് കൊണ്ടുവരിക. കയറുകൾ ഇട്ടതിന് ശേഷം സെൻസറിന്റെ കെട്ടുകൾ മാറ്റാവുന്നതാണ്. ഹെഡ് അസംബ്ലിയിൽ കൊണ്ടുവന്നതിന് ശേഷം ബോബിലിനുള്ളതായ കയറുമായി ഈ കയറിടയെ പിണച്ചെടുക്കുക. ബോബിൻ നിറഞ്ഞു കഴിയുമ്പോൾ കയർ മുറിച്ച് മെഷീനിൽ നിന്നും ബോബിൻ വേർപെടുത്താവുന്നതാണ്. ബോബിലിനുള്ള കയറിഴകളെ വൈൻഡിംഗ് മെഷീനിൻ്റെ സഹായത്തോടുകൂടി മാട്ടമുടിയാക്കി മാറ്റാവുന്നതാണ്. ചകിരിത്തടുക്കിന്നു ചായം പുരട്ടുന്ന പരിവർത്തനത്തിൻ്റെ പാട്ടുകാരെ, ചകിരിത്തടുക്കിന്നു ചായം പുരട്ടുന്ന പരിവർത്തനത്തിൻ്റെ പാട്ടുകാരെ, മലയാള ജീവിത പെരുമയ്ക്കു നേരിൻ്റെ വാളും പരിചയം നൽകി നിങ്ങൾ, നൽകി നിങ്ങൾ. ചകിരിത്തടുക്കിന്നു ചായം പുരട്ടുന്ന പരിവർത്തനത്തിൻ്റെ പാട്ടുകാരേ.